ഹലോ വെൽക്കം ടു മൈ ശേഷങ്ങനെ നമ്മൾ ഇന്നൊരു കുട്ടി മേക്കപ്പ് ലുക്കാണ് ഏട്ടം നോക്കുന്നത് ഹോളി വരെ വരെയല്ലേ ഹോളി എന്ന് പറഞ്ഞാൽ അറിയാലോ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് നല്ല നമ്മൾ പറയാ പറയാം കുറച്ച് വൈബ്രന്റ് ആയിട്ട് എന്നാൽ ഭംഗിയായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ഒരു ട്രഡീഷണൽ വേയിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ അതിനാദ്യമേ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിനു ശേഷം ഞാനിവിടെ എം കെഫേന്റെ ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ പിൽഗ്രമിന്റെ ഡേ ക്രീം ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് എസ് പി എഫ് താട്ടിയുണ്ട് പിന്നെ ഇതിൽ റെഡ് വൈനും വിറ്റാമിൻ സിയും റോസെഫ് ഓയിലും ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ കണഞ്ഞു ചുറ്റും എം കെഫേന്റെ അണ്ടർ ഐ ക്രീമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്കിൻ കെയറിന്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടാണ് കേട്ടോ ഇത് സൺസ്ക്രീനാണ് ഇത് സൺസ്ക്രീൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഓയിലി സ്കിന്നാർക്ക് പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പെർഫെക്ട് സൺസ്ക്രീനാണ് ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ ഇതിനകത്ത് എസ് പി എഫ് സിക്സ്റ്റി ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഇത് നല്ലപോലെ സൺറൈസ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ ഈ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ഒരു പ്രൈമർ ഇട്ട എഫക്റ്റ് ആണ് കേട്ടോ നമ്മുടെ പോർസിനൊക്കെ നല്ല പോലെ ഒന്ന് ബ്ലർ ഔട്ട് ആക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാക്കിന്റെ സ്ട്രോ ക്രീമിന്റെ അഫോർഡബിൾ ആണ് കേട്ടോ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൈമർ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരും നല്ല നല്ല ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ പോലെ നമുക്ക് ഫീൽ എനിക്ക് ഫേസിൽ എവിടെയൊക്കെയാണ് ഗ്ലോ വേണ്ടത് ആ പോർഷൻസിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബേസിക്കലി എന്റെ ഫേസിന്റെ ഹയസ്റ്റ് പോയിന്റ്സിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് കളർ മാറിയത് റിംഗ് ലൈറ്റ് നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോഴത്തേക്ക് കളർ മാറുന്നുണ്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തത് പ്ലംബിന്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വൺ വൺ സീറോ വൈ ആണ് കേട്ടോ വൈ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇത് ഫേസിൽ ഒന്ന് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് കൺസീലർ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത് പാക്കിന്റെ ടു വൺ നയൻ എന്ന് പറഞ്ഞ കൺസീലർ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു കൺസീലർ ബ്രഷ് ആണ് കേട്ടോ ഫേസിൽ മാത്രം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ അപ്പോൾ ഓരോ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം എനിക്ക് ഏകദേശം ഒരേ ഷെയ്ഡാണ് അപ്ലൈ ഇതിലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് ഒരു ഈവൻ ലുക്ക് അല്ലേ വേണ്ടത് അപ്പൊ നമ്മൾ ചെറുതായിട്ട് അവിടെയും ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ സിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പ്ലംബിന്റെ ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമുക്ക് നല്ല ഒരു മാറ്റ് ലുക്കാണ് ഓയിലി സ്കിൻ ആർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ലുക്കാണ് കേട്ടോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഒട്ടും തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ആവുന്നൊന്നുമില്ല നമുക്കൊരു പൗഡർ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെ ആണ് അത് അങ്ങനെ ഇരുന്നോളും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഫേസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫൗണ്ടേഷൻ അങ്ങനെ ഇരുന്നോളും പോകില്ല പിന്നെ ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസിലർ എടുത്തിട്ട് എനിക്കൊരു പിംപിൾ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ ആ രണ്ട് കുഞ്ഞു പോയിന്റ് ഉണ്ട് ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്റെ അത് അങ്ങനെയും വിടും കുറച്ചായിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഐബ്രോസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് വെറ്റ് ആൻഡ് വേൾഡിന്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ എന്റെ ബാക്കിൽ ഒരു സ്പൂളിയുണ്ട് അപ്പോൾ നമുക്ക് ഐബ്രോസ് നല്ലപോലെ എഴുതി കൊടുത്തിട്ട് ഈ സ്പൂളി വെച്ച് നമുക്ക് നല്ലപോലെ സെറ്റ് ആക്കാൻ പറ്റും കേട്ടോ ഐബ്രോസ് പിന്നെ ഞാൻ ഞാനിവിടെ കബ്സ ലാഷസിൻ്റെ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ആ ഇട്ട കൺസീലറിന്റെ ഡോട്ട് ഉണ്ടല്ലോ അതൊന്നിങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ മേളോട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈസ് എന്റെ നിറം മാറിയേ ഉണ്ടാവും എനിക്ക് ഒന്ന് കണ്ണാടി ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും മാറുന്നത് പക്ഷെ കണ്ണാടി ഇല്ലാതെ വരുമ്പോഴത്തേക്കും കളർ മാറുന്നുണ്ടല്ലേ എന്തോ ലൈറ്റ് കറക്റ്റ് അല്ല കേട്ടോ അതിൻ്റെ നമുക്ക് ഒരു റിംഗ് ലൈറ്റ് അല്ലേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ വെക്കാൻ അതിൽ തന്നെയാണ് ഞാൻ ഫോണും വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും നമുക്ക് സെറ്റ് ചെയ്യാം പയ്യ പയ്യ നമുക്ക് ഒരു മേടിച്ചു സെറ്റ് ചെയ്യാ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാമൊക്കെ കേട്ടോ ആസ് എ ബിഗിനർ നമ്മൾ വളർന്നു വരുന്നൊരു എന്താ പറയാ വീഡിയോ ഒക്കെ എടുത്ത ഒരാണല്ലോ ഇങ്ങനെ സപ്പോർട്ട് ഇല്ലാട്ടോ ഒന്നും നടക്കില്ല കേട്ടോ അപ്പൊ കൺസീലർ ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ ചെറുതായിട്ടൊന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഇവിടെ പോൺസിന്റെ പൗഡർ ആണ് കേട്ടോ എടുക്കുന്നത് ഇതൊരു യെല്ലോ അണ്ടർ ടോൺ ഉള്ള ഒരു പൗഡറാണ് എടുത്തിട്ട് ഞാൻ അണ്ടർ ഐസ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് പിന്നെ ഐ മേക്കപ്പ് ചെയ്യാം ഐ ഷാഡ് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് സിംഗിൾ ലേഡീസ് എന്ന് പറഞ്ഞ നൈക്കയുടെ മെറ്റാലിക് ഐ ഷാഡോ ഷാഡ് കാണോ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തോണ്ട് ഡി ജെ കളിക്കുന്നുണ്ട് ലൈറ്റ് കിടന്നിട്ട് നിറ മാറും മാറും പിന്നെ ഇതെന്താ ചെയ്യാലോ ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ അറിവില്ല ലൈറ്റിങ്ങിന്റെ ഒക്കെ നമുക്ക് ഇങ്ങനല്ലേ നമ്മൾ മേടിച്ചു തരും നമുക്ക് സെറ്റാക്കാം അപ്പൊ ഞാൻ ഐ ഷാഡോ ഇവിടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പുറത്ത് കണ്ണുകൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് കണ്ണിനിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് നല്ല അടിപൊളിയൊരു കളറാണ് എന്നാൽ ഭയങ്കര നമ്മൾ ഭയങ്കര ആക്കുന്നില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു വൈബ്രൻറ്റ് ലുക്ക് നമ്മുടെ ഐസിന് വേണം ഐസാണ് കേട്ടോ ഇവിടെ പോപ്പോൾ ചെയ്ത് നിൽക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് നൈക്കാട് ഈ ഒരു വേരിയൻ്റ് ഉണ്ടല്ലോ മെറ്റാലിക് ഐഷാഡോ ലിപ്സ്റ്റിക് ഈ ഒരു വേരിയൻറ്റ് ഇത് നമ്മൾ മേടിച്ചത് മിനിയാണ് കേട്ടോ ഇത് കുറച്ച് എന്താ പറയുക ഒരു ചെറുതായിട്ട് ഇങ്ങനെ കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് എല്ലാം കൂടെ മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെറ്റാൻ വൈഡ് പാലത്തിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഇവിടെ ഞാൻ മൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ബ്ലെൻഡ് ചെയ്തിന് ശേഷം മൂക്കിന്റെ അവിടെ ഇങ്ങനെ ഒരു നമുക്ക് കോണ്ടോറിന്റെ എഫക്റ്റ് കിട്ടും നമ്മൾ ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് അപ്പൊ ഞാനത് ഇങ്ങനെ ഐബ്രോസിന്റെ അവിടുന്ന് ഇങ്ങനെ നമ്മുടെ ഡോസിന്റെ അറ്റത്തേക്കും കൂടി ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തായിരുന്നു നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ചി ബ്രൗൺ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ കണ്ട താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ എടുത്തത് മെയ്ബിൾ എൻ്റെ ട്രൂലി എം എൽ ബി ബി എന്ന് പറഞ്ഞ ഷെയ്ഡാന്ന് തോന്നുന്നു കേട്ടോ ഇപ്പൊ അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ അതാണ് കേട്ടോ ബ്ലഡ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഷെയ്ഡ് ബ്ലഡ് ആയിട്ട് ഇടുമ്പോൾ ഭയങ്കര സാധനം ഭയങ്കര നാച്ചുറൽ ലുക്ക് ആണ് പിന്നെ ഷുഗറിന്റെ കോൺടോറിംഗ് പാലിറ്റി എന്നാ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ചെറുതായിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മേക്കപ്പ് ലുക്ക് അല്ലെ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കണ്ടേ ഒരു ക പിന്നെ ആ പാലറ്ററിൽ തന്നെയുള്ള ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ ഇന്നർ കോണേഴ്സ് ഓഫ് ദി ഐസിലും അതേപോലെ ഫേസിന്റെ ഹയസ്റ്റ് പോയിന്റ്സിലും ഞാൻ നല്ലപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രസം ഒരു നാച്ചുറൽ ആണ് കേട്ടോ പിന്നെ ആയിട്ട് ഞാൻ ഇവിടെ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആയിട്ട് ആ സെയിം ലിപ്ഷേഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് പ്ലസ് അതിൻ്റെ കൂടെ ഞാനിവിടെ എന്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ഷെയ്ഡാണ് ഞാൻ ആദ്യമേ പൈസ കൊടുത്ത് മേടിച്ച ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ എനിക്ക് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് മേടിച്ചാണ് കേട്ടോ ഗ്ലോപ്പ് ടോട്ടോ എന്നാണ് കേട്ടോ ഷെയ്ഡിന്റെ പേര് നല്ല രസമായിട്ട് ഞാൻ രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടെ ബ്ലെൻഡ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കണ്ണിൽ ആഡ് ചെയ്താൽ കൊള്ളാൻ തോന്നി അപ്പോൾ ഞാൻ ലൈറ്റ് ലൈറ്റായിട്ട് പിന്നെയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുൾ ഒരുവിധം നമ്മുടെ ബേസ് മേക്കപ്പ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ബേസ് മേക്കപ്പ് അല്ല മേക്കപ്പ് ഒരുവിധം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ മാല ഇട്ടു കമ്മിലിട്ടു നമുക്ക് കണ്ണ് എഴുതണം കണ്ണാണല്ലോ ഹൈലൈറ്റ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലമിൻ്റെ ബ്ലൂ കളർ കാജിലാണ് കേട്ടോ ഇത് ഇതൊന്ന് കട്ടിയായിപ്പോയിരുന്നിരുന്നത് അവിടെ ഞാനത് എങ്ങനെയൊക്കെ കുറച്ചു നേരെ എഫേർട്ട് എടുത്തിട്ട് അതിങ്ങനെയൊന്ന് ഒരുവിധമാക്കി എടുക്കുന്നുണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് ലൈൻ ചെയ്താൽ വിചാരിച്ചു പക്ഷേ എഴുതി വന്നപ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് പടർന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല നമുക്ക് സെറ്റ് ആകാം പിന്നെ ഞാൻ പ്ലംബിൻ്റെ ബ്ലാക്ക് കാജിലെടുത്തിട്ട് കണ്ട് ഇന്ന കൊണസിൽ അത് വെച്ചിട്ടാണ് കേട്ടോ എഴുതിയത് എഴുതിയിട്ട് ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ബ്ലാക്കീന്ന് ബ്ലൂയിലേക്കുള്ളൊരു ട്രാൻസിഷൻ പോലെ വരുന്ന നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഞാൻ ഇവിടെ ഞാനിവിടെ മാമാഅറത്തിന്റെ ഐലൈനർ എടുത്തിട്ട് കണ്ണ് ഞാൻ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് നല്ല പ്രിസൈസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും നല്ല പോലെ നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം എഴുതി വന്നപ്പോൾ പിന്നെയും ചെറുതായിട്ടൊന്ന് വീതി കൂടിപ്പോയി പക്ഷെ കുഴപ്പമില്ല ഒരു ട്രഡീഷണൽ ലുക്ക് അല്ലേ നല്ല രസമാണ് എന്നാൽ കാണാനായിട്ട് അപ്പം ഞാൻ ഇന്നർ കോണേഴ്സിലും കൂടെ ഒന്ന് എഴുതി ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കണ്ണില്ലേ ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ കണ്ണ് നല്ല പോലെ നമ്മൾ വിങ് ചെയ്യൂലേ നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക അമ്മ ഇങ്ങനെ പറയാം താമര കണ്ണെന്നൊക്കെ പറയും അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഡെയിലി ബേസിൽ വന്നിഷ്ടമല്ല ഇങ്ങനത്തെ നമ്മൾ എത്രനിക്കിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ സ്ഥിരം അസുഖമാണ് പൊട്ട് പൊട്ടുവെച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിടിക്കില്ല നമ്മുടെ സ്റ്റോണിൻ്റെ ബിന്ദി വെച്ചു പക്ഷെ എനിക്ക് അത് അത്രയും കൂട്ട് പിടിച്ചില്ല എന്താ വന്നാലും ഞാൻ കറങ്ങി തിരിഞ്ഞ് ഹൈടെക്സിൻ്റെ പൊട്ടിലേക്ക് വരും അവസാനം ഞാതാ അത് വെച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ അത് പിന്നെ ബബാരിക്കോരി മസ്കാരം ഇടാം ഇവിടെ ഞാൻ ഫേസ് ഷോപ്പിന്റെ മസ്കാരം ഇട്ടിട്ട് നല്ലപോലെ ചിട രണ്ട് മൂന്ന് കോട്ടിട്ട് കൊടുക്കുന്നുണ്ട് മസ്കാരം അപ്പൊ ആദ്യത്തെ കോട്ടിന് ഞാൻ ഫേസ് ഷോപ്പിന്റെ മസ്കാരാണ് ഇട്ടു കൊടുക്കുന്നത് അത് ഭയങ്കര രസമാണ് മസ്കാരം ഇടവേ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് മേബിന്റെ മസ്കാരാണ് ഇത് വാട്ടർ പ്രൂഫാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഞാൻ ആദ്യമേ വാട്ടർ പ്രൂഫ് അല്ലാത്ത ഇട്ട് കൊടുത്ത് അറിയാമോ നമ്മൾ രണ്ട് മസ്ക്കാരാസം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലപോലെ നമ്മുടെ ഒരു വോളിയം കിട്ടുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നമുക്കിവിടെ മുടി സെറ്റ് ആക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ സൈഡ് ആണ് എടുക്കുന്നത് എന്നിട്ട് മുടിയുടെ ഈ ചേട്ടക്ക് ആ സാധനമൊക്കെ ഒന്ന് കളയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു പോർഷൻ ഹെയർ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ആ സെക്ഷൻ ഓഫ് ഹെയർ നമ്മൾ ഫുൾ അങ്ങ് പിന്നെ ഓട്ടോ ചെയ്യുന്ന പിന്നെ താഴെ വരെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടീന്ന് ലെയേഴ്സ് നമുക്കിങ്ങനെ ആഡ് ഓൺ ആക്കി കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യണ്ട അതിന് പകരം മുടി നമ്മളിങ്ങനെ ആഡ് ഓൺ ആയിട്ട് ഇടയ്ക്കിങ്ങനെ കയറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നമ്മൾ ബ്രെയ്ഡ് ചെയ്ത പോലെ തന്നെ ഇരിക്കുന്ന രസമാണ് കാണാൻ എളുപ്പ പണിയാണ് കേട്ടോ ഇതൊക്കെ ഓരോ പിന്നേന് വിട്ടിട്ട് അതിൻ്റെ ലാസ്റ്റ് നമ്മളെ പിന്നി വരുമ്പോൾ ഉള്ള ഒരു പോഷനില്ലേ അതിൻ്റെ ഇടയ്ക്കിന്നിങ്ങനെ വിരൽ കയറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ സെക്ഷൻ ഓഫ് ഹെയർ ആഡ് ചെയ്ത് കൊടുക്കും അപ്പം ഞാനിവിടെ മൂന്നെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ എനിക്ക് ബാക്കി മുടി ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം നമ്മളത്രയും ചെയ്തുള്ള ഹെയർ സ്റ്റൈൽ സിമ്പിൾ ആണ് നല്ല രസമായിട്ടില്ലേ നമുക്ക് മൊത്തത്തിൽ നല്ല നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഗൈസ് അപ്പോഴേക്കും എന്റെ ഡേഡി കൂൾ വന്നു ഹലോ കൊറേ നാളിന് ശേഷം പിന്നെ ഞാനിവിടെ ഒരു മോധി ഇട്ട് കൊടുക്കുന്നുണ്ടത് എനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്ത മോതിരാട്ടോ പിന്നെ ഞാനൊരു ബ്ലാക്ക് മെറ്റലിന്റെ വളയാണ് കേട്ട് ഇട്ട് കൊടുക്കുന്നത് മാലയെല്ലാം നമ്മളൊരു മെറ്റൽ അതേപോലെയല്ലേ നമ്മൾ ചെയ്തത് അപ്പോൾ മൊത്തത്തിൽ ഒരു മാച്ചിങ് മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു സിൽവർ റിങ് ഇട്ട് കൊടുത്തായിരുന്നു ടോമിൻ്റെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് തമനേലിന് വേണ്ടിയിട്ട് കുറച്ച് പോസ് ഇടം കഴിച്ചാ പിന്നെയും കൂൾ അടി കൂളിന്റെ മതിയായിട്ടേ മരുന്ന് കഴിക്കണ്ടേ എപ്പോഴാ അമ്മ ജയ് ണ്ട കൊറച്ച നാളായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഹാങ് ഓവർ ആണത് അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഓ മൈക്കോ ആക്കുന്നു കുറച്ച് ഡാൻസ് പോക്കെ ഇട്ട് രസം ഉണ്ടല്ലേ കാണും അപ്പൊ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എടുത്ത കേട്ടോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ പോയി ചമ്മന്തി അടിച്ചു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ബൈ